നമസ്കാരം. ഞങ്ങൾക്കുള്ളത് കൊല്ലം കരുനാഗപ്പള്ളി ക്ലാപ്പന കോഴിമുക്കിലാണ്. ഇവിടെ നല്ല ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒക്കെ കിട്ടുന്ന കടയുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. രണ്ട് പിള്ളേർ നടത്തുന്ന കടയാണ്. ഒരു 7 വർഷം മുമ്പ് നമ്മൾ ഈ കടയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ എഴുതുന്ന മറ്റായത് കൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ചിക്കൻ ഫ്രൈ പുറമേ നല്ല ക്രിസ്പി, ഉള്ളി നല്ല ജ്യൂസി ആയിട്ടോ. ചിക്കൻ ഫ്രൈ ഉള്ള ഞാൻ ആദ്യം എടുക്കുക. ഇവരുടെ ചിക്കൻ ഫ്രൈ അടിക്കുന്നത് കേട്ടോ, നല്ല രസമുണ്ട്. ചിക്കൻ ഫ്രൈ ഉള്ള ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ ഇവിടുത്തെ ബീഫ് ഫ്രൈ പണ്ടേ തൊട്ട് വളരെ ഫേമസ് ആണ് കേട്ടോ. ഈ ബീഫ് ഫ്രൈ എന്ന് ടേസ്റ്റ് നോക്കട്ടെ. ബീഫ് ഫ്രൈയും പൊറോട്ടയും, ബീഫ് ഫ്രൈ നല്ല സോഫ്റ്റാതാ, സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്, അടിപൊളി. പൊറോട്ടയും ബീഫ് ഫ്രൈയും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കാം. പൊറോട്ടയൊക്കെ അടിപൊളി ബീഫ് ഫ്രൈ. നമ്മുടെ പഴയ ടേസ്റ്റ് ഇപ്പോഴും ഞാൻ ഒത്തിരി ആളായി വന്നിട്ടുണ്ട്. കൊള്ളാം. ബീഫ് നല്ല സോഫ്റ്റ്, നല്ല ഫ്രഷ് ബീഫ്. ചിക്കൻ ഫ്രൈ ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് അടിക്കുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഇവിടെ ചിക്കൻ ഫ്രൈ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈയിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ചിക്കൻ ഫ്രൈ അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. അടിപൊളി ചിക്കൻ ഫ്രൈ. ഇത് എത്ര നാളെ നിങ്ങൾ കട സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങളുടെ ബാപ്പയുടെ കാലത്ത് തുടങ്ങിയ കടയല്ല ആരംഭം. നിങ്ങളുടെ ബാപ്പയുടെ കാലത്ത് തുടങ്ങി. ഇപ്പം എത്ര വർഷമായി കണ്ടു? എത്ര? 70 വർഷം. നിങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പറയാം എടുത്ത്. നിങ്ങൾ എത്രാമത്തെ വയസ്സിലേ ഇത് ഏറ്റെടുത്ത്? 16, 15. പുതിയ 15-ാം തീയതി നമ്മൾ യുവമാരെ ഏറ്റെടുക്കുന്ന സമയം തൊട്ടാകുമ്പോൾ അല്ലേ സ്റ്റാർട്ട് ചെയ്തത്. കടേ ഒരു ചായ കൂടെ, ചായ വേണോ? വേറെ ആ രണ്ട് വേണ്ട കേട്ടോ. നിനക്കാണോ കേട്ടോ? എങ്ങനെയുണ്ട് പൊറോട്ടയും ബീഫ് ഫ്രൈ? സൂപ്പറാ. അടിച്ച് നല്ല അടിയും പറഞ്ഞ നല്ല അടിച്ച് പരന്നുന്നുണ്ടല്ലേ പൊറോട്ട. ഈ ചിക്കൻ ഫ്രൈ ഉണ്ട് കഴിച്ചില്ല? അകത്ത് കട്ടയില്ല, ഉള്ളി നല്ല സോഫ്റ്റ് അല്ല. എങ്ങനെയുണ്ട്? ഇതേ അഭിപ്രായം ഒന്നുമില്ല. നല്ല നമ്മള് വർഷങ്ങളായിട്ട് നമ്മള് സ്ഥിരം കടയാ. നമുക്ക് ആ ഒരു പഴയ ടേസ്റ്റ് ഇപ്പോഴും കിട്ടുന്നുണ്ട് അല്ലേ. നിന്റെ ഉള്ള നമ്മുടെ വയം മാത്രമാണ്. ഉച്ചയ്ക്ക് വരാനല്ലോ ഉണ്ടോ? ഉച്ചയ്ക്ക് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി. നിങ്ങൾ ഓർഡർ അനുസരിച്ച് കാറ്ററിംഗ് സർവീസ് കാണുന്നുണ്ടല്ലേ അല്ലേ. വാ, എന്താണ് നല്ല എരിവുള്ള ബീഫ് ഫ്രൈ പൊറോട്ട. പിന്നെ ഈ ബീഫ് ഫ്രൈക്ക് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം എരിവുണ്ട്. അവിടെ കഴിക്കാൻ പറ്റുന്ന കാര്യത്തിലുള്ള അതിനുശേഷം ഈ ചായ, ഇവിടുത്തെ ചായ കിടിലൻ ചായ. നമ്മളിവിടെ നിന്ന് നേരത്തെ കഴിച്ചിട്ടുണ്ട്, ചായ കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ കിടില അടിപൊളി എന്നൊക്കെ പറയുന്നത്. ഇവിടെ ആ ഒരു ടേസ്റ്റിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയ കാലത്ത് നമുക്ക് കിട്ടുന്ന പോലെ തന്നെ ഇപ്പോഴും മാറ്റമൊന്നുമില്ല.
ചായം ആ ഒരു പഴയ അല്ലേ പഴയ അന്നത്തെ ഒരു ടേസ്റ്റ് ആണ് ഇപ്പോഴും കൈപ്പുണ്യം മാറി ഭയങ്കര സംഭവങ്ങൾ തന്നെ എനിക്ക് തന്നെ ഈ ഇവരുടെ ബാപ്പയും നടത്തിയതിനെ കഴിയും കൂടുതൽ ഈ എങ്ങനെ അതിനെ കഴിയും ടേസ്റ്റ് ഉണ്ട് ഇമാര് പറയാൻ ഇമാര് നടന്നു പറയാൻ അടിപൊളി Hey boy, how is it? Food. Food down under. Hello. Hello. What are you doing? What are you doing? I'm going to do food. I'm going to do food. ഈ എടാപോടാന്നൊക്കെ വിളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളായിട്ടുള്ള പരിചയം ഉണ്ട് കേട്ടോ അവരൊക്കെ കുഞ്ഞുന്നാൾ മുതൽ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ എടാപോടാന്നൊക്കെ വിളിക്കുന്നത് പൊറോട്ട അടിക്കാരനാണ് നല്ല കിടിലൻ പൊറോട്ട അടിക്കുന്നത് എത്ര നമ്മളെ റേറ്റ് എത്ര പേര് ദോഷം വരുന്നത് ചേച്ചിയില്ല ഇല്ലതല്ല അതുകൊണ്ട് ഓ നിങ്ങളെ ഒരുപാട് ഞാൻ ഒത്തിരി ആളായി കണ്ടോ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിട്ടോ എന്താടാ 20 രൂപ എന്താ ചാനല് എടാ നിങ്ങളെ കൂടെ ഒരു 7 വർഷം മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ടറിയാ ഓർമ്മയുണ്ട ഇത് ചാനൽ നമ്മൾ വർഷങ്ങളായിട്ടുള്ളതല്ലേ വീഡിയോ ഒന്നും അങ്ങനെ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് ആണെന്ന് പറയാം ഇവിടെ ഇവിടെ ആൾക്കാരെ അറിയണം ഇതിലെ വരുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ കടയൊന്നും അറിയണമെന്നുണ്ടെങ്കിലേ തോട്ടത്തിൽ നമുക്ക് ഇപ്പോൾ അല്ല നമുക്ക് ഈ ഓച്ചർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഇടയനമ്പലം വഴി അല്ലേ ഇടയനമ്പലം വള്ളിക്കാർ വള്ളിക്കാർ റോഡ് മെയിൻ റോഡ് ഈ കോഴിമുക്കി നമ്മുടെ കടയ്ക്ക് പേരില്ലല്ലേ പേരില്ലാതെ ഈ തോട്ടത്തിൽ അല്ല കോഴിമുക്കി ഒരു കട മാത്രമേ ഉള്ളൂ വേറെ കടയൊന്നും ശരിയാ അതാ കേട്ടോ വാ